ഹൈദരാബാദിൽ പോയാൽ കാണേണ്ട മറ്റൊരു സ്ഥലമാണ് ഗോൾക്കൊണ്ട ഫോർട്ട്. കക്കാട്ടിയ എംപയറിലെ പ്രതാപരുദ്ര എന്ന രാജാവിൻ്റെ സമയത്താണ് കളിമണ്ണിൽ പണിതെടുത്തതായിരുന്നു ആദ്യകാലത്തെ ഈ ഫോർട്ട്. 1100-1200 കാലഘട്ടത്തിലാണത്. പിന്നീട് സുൽത്താൻ എംപയർ വന്നപ്പോൾ സുൽത്താൻ ഖുലി അത് ഇന്ന് കാണുന്ന രീതിയിൽ കല്ലുകൊണ്ട് പണിതെടുത്തു. ഏകദേശം 62 വർഷം ഇത് കളിമണ്ണിൻ്റെ ഒരു ഫോർട്ടായിരുന്നു. അവർ പണിയുമ്പോൾ ഏകദേശം 5 കിലോമീറ്റർ വിസ്തൃതിയിൽ പണിതു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ ഇതിൻ്റെ വിസ്തൃതി 7 കിലോമീറ്ററാക്കി ഒരു ചുറ്റുമതിലും കൂടി കല്ലിൽ തന്നെ പണിതെടുത്തു. പ്രകൃതിദത്തമായ ഒരുപാട് വലിയ വലിയ കല്ലുകളും ഒക്കെയുള്ള ഒരു പർവ്വത പ്രദേശത്താണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ജയിലും നടക്കാനുള്ള നടവഴികളും റൂമും എല്ലാം കൂടി ഒരു 4 മണിക്കൂറെങ്കിലും നടന്ന് കാണാനുള്ള വിസ്തൃതിയുള്ള ഒരു സ്ഥലമാണിത്. നടന്ന് നടന്ന് ക്ഷീണിച്ചു പോകും. എല്ലാ ഫോർട്ടിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഞങ്ങൾ എത്തിപ്പെട്ടില്ല, കയറിയില്ല, കുറച്ച് ടയർഡായിരുന്നു അതുകൊണ്ട്. എന്നാലും ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എത്തി നോക്കി. നാച്ചുറലായിട്ടുള്ള പാറക്കെട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അതിൻ്റെ ചുറ്റുമതിലാണ്, മൊത്തം കല്ലിൽ പണിതതാണ്, കരിങ്കല്ലിൽ. പിന്നെ പണ്ട് ജയിലായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലത്ത് അവർ തന്നെ കല്ലിൽ ദൈവങ്ങളെ കൊത്തിയിട്ട് അവിടെ ആരാധിക്കാൻ തുടങ്ങി. അതാണ് അവിടെ നമ്മളൊരു അമ്പലം കണ്ടത്. ഫോർട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭദ്രകാളിയുടെ അമ്പലമുണ്ട്. ഇതാണ് അമ്പലം. നമ്മൾ ഉള്ളിലൊന്നും കയറിയില്ല, കുറച്ച് സമയക്കുറവുണ്ടായതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ കണ്ടിട്ട് പോന്നു. ഹൈദരാബാദിൽ പോകുമ്പോൾ എന്തായാലും ഗോൾക്കൊണ്ട ഫോർട്ട് എല്ലാവരും ഒന്ന് കാണണം. നമ്മൾ സ്കൂളിലൊക്കെ ബുക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഫോർട്ടാണ്. നല്ലതുപോലെ സമയമൊക്കെ എടുത്തു പോയി കാണണം. പിന്നെ ഫുൾ എനർജി ഉണ്ടെങ്കിലാണ് എല്ലാ പാട്ടിലും എത്താൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ. നമ്മളൊരു 10:30 ആയപ്പോഴാണ് അവിടെ എത്തി. പിന്നെ അവിടെയൊക്കെ നടന്നു തുടങ്ങിയപ്പോൾ നല്ല വെയിലായി, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ പിന്നെ കുറേയൊക്കെ ടോപ്പിലൊന്നും നമ്മൾ കയറിയില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ തിരിച്ചു പോകും. എല്ലാവരും വീഡിയോ മുഴുവനും കാണണം.
ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം. അപ്പോൾ താങ്ക് യു.